السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، إن نعم ترتين الكتاب പഠന പരമ്പരയില الكتاب question answer group ല ഒരു ചോദ്യം വന്നിരുന്നു. തലമുടി മുണ്ടനം ചെയ്യുന്നത് ഹജ്ജ് ഉംറ വേളകളിൽ അല്ലാതെ ചെയ്യുമ്പോൾ അതിന്റെ വിധി എന്താണെന്ന്. തലമുടി മുണ്ടനം ചെയ്യൽ വളരെ ലളിതമായ ഒരു വിഷയമായി നമുക്ക് തോന്നാമെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹജ്ജ് ഉംറ വേളകളിൽ ഇത് നിർബന്ധമാണ്. അത് തലമുടി സ്ത്രീകൾ മുണ്ടനം ചെയ്യേണ്ടതില്ല. സ്ത്രീകൾ ഹജ്ജ് ഉംറ വേളകളിൽ മുടി വെട്ടിയാൽ മതി. പുരുഷന്മാർ വെട്ടിയാൽ മതിയെങ്കിലും ഉത്തമം തലമുടി മുണ്ടനം ചെയ്യലാണ്, തലമുടി വടിക്കലാണ്, കളയലാണ്. അതേപോലെ കുഞ്ഞ് ജനിച്ചാൽ ഏഴാം ദിവസം സുന്നത്തുള്ള കർമ്മങ്ങളിൽ ഒന്ന് കുട്ടിയുടെ തലമുടി മുണ്ടനം ചെയ്യുക എന്നതാണ്. അത് സുന്നത്തായ തലമുടി മുണ്ടനം ചെയ്യലാണ്. ഇനി മറ്റൊന്ന്, തലമുടി മുണ്ടനം ചെയ്യപ്പെട്ടവർ എന്ന് ഖവാരിജികളെക്കുറിച്ച് പറഞ്ഞതായിട്ടൊരു ഹദീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖവാരിജികളുടെ അടയാളമാണ് അത് എന്നതുകൊണ്ട് ഒരു നുസുക്കിൻ്റെ ഭാഗമായിട്ട്, ഒരു ആരാധനാ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ തലമുടി മുണ്ടനം ചെയ്യൽ കറാഹത്താണ് എന്ന് പറഞ്ഞ ഇമാമുകളുണ്ട്. എങ്കിലും അത് അവരുടെ ഒരു അടയാളമായിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നതാണെങ്കിലും അവരുടെ അടയാളം എന്നത് ഹറാമായൊരു കാര്യമാവണമെന്നില്ല, ഹലാലായ കാര്യവും അടയാളമായിട്ട് വരാലോ. അതുകൊണ്ട് അത് ഖവാരിജികളോട് സദൃശപ്പെടുക എന്ന നിലയിലല്ലാതെ ഒരാൾ തലമുടി മുണ്ടനം ചെയ്താൽ അത് മുബാഹാണ്, അനുവദനീയമാണ് എന്നതാണ് ഷാഫിഈ മദ്ഹബിലെ വീക്ഷണം. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, തലമുടി മുണ്ടനം ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് എങ്കിൽ, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ആണെങ്കിൽ അത് ഷിർക്കും കുഫറുമൊക്കെ ആവാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്, ചെറുപ്പക്കാർ പ്രത്യേകിച്ചും. അപ്പോൾ തലമുടി മുണ്ടനം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു നുസുക്കിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹജ്ജ് ഉംറ വേളകളിൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് തലമുടി മുണ്ടനം ചെയ്യുന്നത് മറ്റൊരാൾ അനുകരിക്കാൻ, അള്ളാഹുവല്ലാത്ത ആരെങ്കിലും അനുകരിക്കാൻ, അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഒരാൾ അനുകരിക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന പോലെയല്ലേ. ഏതെങ്കിലും ഒരു സ്റ്റാറിന് വേണ്ടി ചെയ്യുക, ഒരു കളിക്കാരന് വേണ്ടിയിട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പം അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹജ്ജിനും ഉംറക്കും തലമുണ്ടനം ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ മുടി വെട്ടൽ. സ്ത്രീകൾക്കാണെങ്കിൽ മുണ്ടനം ചെയ്യരുത്, അവർ മുടി വെട്ടിയാൽ മതി. സൂറത്തുൽ ഫത്ഹയിൽ, അതായത് 48-ാമത്തെ സൂറത്തിൽ 27-ാമത്തെ ആയത്ത്. لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا لقد صدق الله الله സത്യം സത്യപ്പെടുത്തിയിരിക്കുന്നു, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. റസൂലഹു അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു, എന്ത് സത്യമാക്കിയിരിക്കുന്നു, റസൂലഹു അവൻ്റെ റസൂലിനെ, അർറുയാ സ്വപ്നം, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു, ബിൽഹഖ് സത്യമായിട്ട്. അപ്പോൾ സത്യമായിട്ട് റസൂലിൻ്റെ സ്വപ്നം ഇതാ പുലർന്നിരിക്കുന്നു. ലതദ്ഖുലുന്നാ, നിശ്ചയം നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. എന്ത് അൽ മസ്ജിദ് അൽ ഹറാമ, മസ്ജിദുൽ ഹറാമിൽ, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആമിനീന സുരക്ഷിതരായിട്ട്, നിർഭയരായിട്ട്, മുഹല്ലിഖീന റുഊസക്കും നിങ്ങളുടെ തലകൾ മുണ്ഡനം ചെയ്ത അവസ്ഥയിൽ, മുഖസ്വരീന മുടികൾ വെട്ടിയ അവസ്ഥയിലും, ലാ തഖാഫൂൻ നിങ്ങൾ ഭയപ്പെടാത്ത രീതിയിലും.
ഫഅലിമ അല്ലാഹു പറഞ്ഞു മാലം താലമു നിങ്ങൾ അക്കറിയാത്തത് ഫജഅല അവനാക്കി മിൻ ദൂനി ദാലിക അത് കൂടാതെ ഫതഹൻ ഖരീബ അടുത്തു തന്നെ ഒരു വിജയം അടുത്തു തന്നെ ഒരു വിജയം നിങ്ങൾക്ക് പ്രദാനം ചെയ്തു എന്ന് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തവാഫ് ചെയ്യുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടിരുന്നു അപ്പോൾ ഇത് ഹുദൈബിയ സന്ധി വേളയിൽ ഹിജ്റ 6-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയും എന്നാൽ സന്ധിയുടെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചു പോരേണ്ടി വരികയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം പുലരാത്തതെന്ത് എന്ന ഒരു സംശയമുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം പുലരുക തന്നെ ചെയ്യും എന്ന് അത് അടുത്ത വർഷം ആ ഉംറത്തുൽ ഖളാ എന്നറിയപ്പെടുന്ന ഉംറ അതായത് ഹിജ്റ 7-ാം വർഷം ഉംറ ചെയ്യാൻ പറ്റി. അങ്ങനെ അത് സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് പറയുന്നത്. ഇവിടെ മുഹല്ലഖീന റുഊസക്കും നിങ്ങളുടെ തലകൾ മുണ്ഡനം ചെയ്ത അവസ്ഥയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഹജ്ജിൻ്റെ ഉംറയുടെയും ഒരു നുസുക്കിൽപ്പെട്ടതാണ്. ഈ തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. മുഹല്ലഖീന റുഊസക്കും വ മുഖസ്സിരീന എന്ന് പറഞ്ഞാൽ വ തഹ്ലീഖ് വ തഖ്സീർ ജമീഅൻ ലിരിജാൽ, മുടി മുണ്ഡനം ചെയ്യലും മുടി വെട്ടലും ഇത് രണ്ടും കൂടെ അത് ആർക്കുള്ളതാണ്? പുരുഷന്മാർക്കുള്ളതാണ്. നേരെ മറിച്ച് സ്ത്രീകൾക്ക് എന്താണ്? തഖ്സീർ മാത്രമാണ്, മുടി കട്ടി അത്രയും ചെയ്യാം. വൽ ഹൽഖ് അഫ്ളു, ഇനി പുരുഷന്മാർക്ക് ഇത് രണ്ടും പറ്റുമെങ്കിലും ഹൽഖ് മുടി മുണ്ഡനം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠകരം. വലൈസ ലിന്നിസാ ഇല്ല തഖ്സീർ, സ്ത്രീകൾക്ക് മുടി വെട്ടൽ അല്ലാതെ ഇല്ല. വഖദ് മവൽ ഖൗലു ഫീ ഹാദാ ബിൽ ഫിൽ ബഖറത്തി വ ഫീ സ്വഹീഹി അന്ന മുആവിയ അഖദ മിൻ ഷഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് പിന്നീട് പറയുന്നുണ്ട്. ആ ഹദീസിന്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട് സ്വഹീഹ് മുസ്ലിമിൽ, കിതാബുൽ ഹജ്ജ് ബാബ് അത്തഖ്സീർ ഫിൽ ഉംറ, ഉംറയിൽ തലമുടി വെട്ടുന്നത് സംബന്ധിച്ച ബാബ് എന്ന്. അവിടെ അൻ ഇബ്നു അബ്ബാസ് അന്ന മുആവിയ ഇബ്നു അബീ സുഫിയാൻ അഖ്ബറഹു ഖാല ഖസ്സർതു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിഷ്ഖസിൻ വഹു അലൽ മർവ أو رأيته يقصر عنه بمشقص وهو على المروة. معاوية بن أبي سفيان رضي الله عنه ريبورت جينا حديثان أخبره أدهم بريانا أدهم ابن عباس رضي الله عنه بارنا ابن عباس رضي الله عنه تورتم بلا رابي أبا أدهم تورتم بارنا قال معاوية رضي الله عنه بارنا قصرت جان ترم شيدو بتي عن رسول الله صلى الله عليه وسلم بمشقص ഒരു ട്രിമ്മർ കൊണ്ട് ബഹു ആലൽ മർവ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മർവയിൽ ആയിരിക്കുമ്പോൾ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഒരു ട്രിമ്മർ കൊണ്ട് വെട്ടി. ഔ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു റഅയ്തുഹു യുഖസ്സറു അൻഹു ബിമിഷ്ഖസിൻ വഹു ആലൽ മർവ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മർവയിലാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ട്രിം ചെയ്യപ്പെട്ട നിലയിൽ ഞാൻ കണ്ടു എന്ന്. ഇനി മോഡ്യൂൾ 2 എന്ന് കാണാം. ഇത് ഒന്നാമത്തെ ക്ലിപ്പ്. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്. മോഡ്യൂൾ 2, ഹജ്ജ് ഉംറ വേളകളിൽ തലമുണ്ടനത്തിന് പകരം സ്ത്രീകൾ തലമുടിയിൽ നിന്ന് അല്പം വെട്ടിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അതിന് ഉള്ളൊരു ഹദീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ് സുനൻ അബീ ദാവൂദിൽ, കിതാബുൽ മനാസിഖ് ബാബുൽ ഹൽഖ് വ തഖ്സീർ. ഹൽഖ് എന്ന് പറഞ്ഞാൽ മുണ്ടനം ചെയ്യൽ, തഖ്സീർ ട്രിം ചെയ്യൽ. ഹദ്ദസന മുഹമ്മദ് ബിൻ ഹസൻ അൽ അതകി എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. അന്ന ഇബ്നു അബ്ബാസിൻ ഖാല, ഇബ്നു അബ്ബാസ് അല്ലാഹുവിനെ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ അലൻ നിസാഇ ഹൽഖുൻ ഇന്നമാ അലൻ നിസാഇ തഖ്സീർ. ലൈസ അലൻ നിസാഇ ഹൽഖുൻ, സ്ത്രീകൾക്ക് തലമുണ്ടനമില്ല. ഇന്നമാ അലൻ നിസാ, സ്ത്രീകൾക്കുള്ളത് അ തഖ്സീർ, മുടി ട്രിം ചെയ്യലാണ് എന്ന്. ഔനുൽ മഅബൂദിൽ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം. ലൈസ അലൻ നിസാഇ ഹൽഖു ഐ ലാ യജിബു അലൈഹിന്നൽ ഹൽഖു في التحلل انما على النساء التقصير اي انما الواجب عليهن التقصير بخلاف الرجال فانه يجب عليهم احدهما والحلق افضل كذا في المقاف ني وفي النيل لا يجب عليهن الحلق هذا الستريغلك حلق തലമുണ്ടനം ചെയ്യൽ നിർബന്ധമില്ല في التحلل احرام لن تحللوا انما على النساء التقصير سم സ്ത്രീകൾക്കുള്ളത് എന്താണ്? തഖ്സീർ, മുടി മുണ്ടനം ചെയ്യലാണ്, അല്ല മുടി വെട്ടലാണ്. ഐ അതായത് ഇന്നമൽ വാജിബ് അലൈഹിന്ന തഖ്സീർ,
അതായത് സ്ത്രീകൾക്ക് നിർബന്ധമുള്ളത് എന്താണ്? മുടി വെട്ടൽ മാത്രമാണ്. ബി ഖിലാഫി റിജാൽ, പുരുഷന്മാരെ നിന്ന് വ്യത്യസ്തമായിട്ട്. ഫൈനഹു യജീബു അലൈഹിം അഹദുഹുമ, എന്നാൽ പുരുഷന്മാർക്ക് ഇത് രണ്ടിൽ ഒന്നാണ് നിർബന്ധം. ഒന്നുകിൽ തല മുണ്ടനം ചെയ്യൽ, അല്ലെങ്കിൽ പിന്നെ മുടി വെട്ടൽ. വൽ ഹൽഖു അഫ്ളു, എന്നാൽ മുണ്ടനം ചെയ്യലാണ് പുരുഷന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠം. കദാഫിൽ മിർഖാത്ത്, ഇപ്രകാരമാണ് അൽ മിർഖാത്തിൽ വന്നിട്ടുള്ളത്. അഫിൻ നെയ്ൽ, നെയ്ൽ ഫീഹി ദലീലുൻ, നെയ്ൽ പറഞ്ഞാൽ നെയ്ലുൽ അവതാർ എന്ന കിതാബ് ഇമാം ഷൗക്കാനിയുടെ, മിർഖാത്ത് മുലാലി ഖാരിയുടെ തന്നെ റഹ്മഹുള്ള. ഫീഹി ദലീലുൻ അലാ അന്നൽ മഷ്റൂഉ ഫീ ഹഖ്ഹിന്ന തഖ്സീറു, അപ്പോൾ ഇതിൽ തെളിവുണ്ട് എന്ത്? സ്ത്രീകളുടെ ബാധ്യത, സ്ത്രീകളുടെ ഹത്തിലുള്ളത് അ തഖ്സീറാണ്, അതായത് മുടി വെട്ടലാണ് എന്നത്. വഖദ് വഖദ് ഹക്കൽ ഹാഫിളു അൽ ഇജ്മാ അലാ ദാലിക്, ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഹാഫിൽ ഇബ്നു ഹജർ റഹ്മഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല ജംഹൂറു ഷാഫിഇയതി ഫഇൻ ഹലഖത് അജ്സഅഹ, ഇനി ഷാഫിഇകളിൽ, ഷാഫിഇ മദ്ഹബുകാരിൽ ഭൂരിഭാഗവും ഫഇൻ പറഞ്ഞിരിക്കുന്നു, ഫഇൻ ഹലഖത്, ഇനി ഒരു സ്ത്രീ മുണ്ടനം ചെയ്തു നിൽക്കുക, അജ്സഅഹ, അത് അവൾക്ക് മതിയാകും. തഖ്സീർ മതി അവൾക്ക്, പക്ഷേ ഒരാൾ, ഒരു സ്ത്രീ മുടി മുണ്ടനം ചെയ്തു എന്നാൽ അത് അവൾക്ക് മതിയാകും, സാധുവാകും എന്ന്. എന്നാൽ ഖാല അൽ ഖാളി അബു തയ്യിബ് വൽ ഖാളി ഹുസൈൻ ലാ യജൂസു, എന്നാൽ അവർക്കത് പാടില്ല, അവർക്ക് അനുവദനീയമല്ല, ഹലഖ് പാടില്ല, തലമുണ്ടനം ചെയ്യൽ പാടില്ല എന്ന് അൽ ഖാളിയും അബു തയ്യിബും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. കാരണം എന്താണ്? വഖദ് അഖറജ തിർമിദി മിൻ ഹദീസ് അലി റളിയല്ലാഹു അൻഹു നഹാ അൻ തഹ്ലഖ അൽ മർഅതു റഅസഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായിട്ട് ഒരു ഹദീസ് ഉണ്ട്. ആര് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് തലമുണ്ടനം ചെയ്തതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അത് പാടില്ല, സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം, തലമുണ്ടനം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഹജ്ജ് ഉംറ വേളകളിൽ പോലും പാടില്ല, അപ്പോൾ അല്ലാത്തപ്പം പിന്നെ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ദെൻ ഈ അടുത്ത് മോഡ്യൂൾ 3, ഇനി ഹറമിൽ വെച്ചാണ് ബലികർമ്മം നടത്തേണ്ടത്, അതിനുശേഷമാണ് തലമുടി എടുക്കുന്നത്. ഇനി വല്ല രോഗമോ മറ്റെന്തെങ്കിലും കാരണം, അല്ലെങ്കിൽ തലയിൽ കൂടുതലായിട്ട് പാൻ വന്നു, അങ്ങനെ മുടി കളയേണ്ട സാഹചര്യം വന്നാൽ അത് പിന്നെ നേരത്തെ തന്നെ മുടി എടുക്കുന്നതിൽ വിരോധമില്ല. പക്ഷെ അതിന് പ്രതിവിധിയായിട്ട് ഒരു കഫാറത്ത് തണ്ടം ചെയ്യേണ്ടതുണ്ട്. അത് നോമ്പ് എടുക്കുക, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബലികർമ്മം എന്നതാണ്. ഇതാണ് ഇനി ഇതിട്ട് ബന്ധപ്പെട്ടൊരു ആയത്താണ് ഇനി അടുത്തത്. സൂറത്തുൽ ബഖറയിൽ 196-ാമത്തെ ആയത്താണ്, അല്പം വലിയൊരായത്താണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج وسبعة إذا رجعتم تلك عشرة كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب واتموا الحج والعمرة നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിച്ച് ചെയ്യുക, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട്. ഫൈൻ അഹ്സർതും, ഇനി നിങ്ങൾ തടയപ്പെട്ടാൽ, ഫമസ്തൈസറമൽ ഹദി, അപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു ബലി അർപ്പിക്കുക, ഒരു ബലി ചെയ്യുക എന്നതിനാൽ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുദൈബിയ സത്യയുടെ ഭാഗമായിട്ട് അവിടെ തടയപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതുപോലെ എന്തെങ്കിലും ശത്രുക്കളാൽ തടയപ്പെടുകയോ, അല്ലെങ്കിൽ രോഗം കാരണം ഒരാൾക്ക് പിന്തിരിഞ്ഞ് പോരേണ്ടി വരികയോ ചെയ്താൽ, അവിടെ അതിന് കഫാറത്തായിട്ട് എന്ത് ചെയ്യണം? ഒരു ഹദിയ ബലി ആവശ്യമാണ്. വലാത്ത ഹലിയ കൂറു ഊസക്കും, നിങ്ങൾ നിങ്ങളുടെ തലമുണ്ടനം ചെയ്യരുത്, ഹത്തായ ബലു വൽ ഹദിയുമഹില്ല, ഹദി ബലിമൃഗം അതിൻ്റെ സ്ഥാനത്തെത്തുന്നത് വരെ. ബലി കഴിഞ്ഞാണ് തലമുണ്ടനം ചെയ്യേണ്ടത്. ഫമങ്കാനമെങ്കും മയിലൻ, ഇനി ഒരാൾക്ക് രോഗമുണ്ട്, ഔ ബിഹി അതം, അല്ലെങ്കിൽ അയാളുടെ തലയിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഇപ്പോൾ ഈ കുമ്മല്, അതായത്
ഈ പേര് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഫിദിയത്തുൻ, അപ്പോൾ അയാൾ തണ്ടം ചെയ്യണം, ഫിദിയ ചെയ്യണം. മിൻ സിയാമിൻ, നോമ്പ് നോറ്റുകൊണ്ട്. ഔ സദഖത്തിൻ, അല്ലെങ്കിൽ സദഖ ചെയ്തുകൊണ്ട്. ഔ നുസുക്കിൻ, അല്ലെങ്കിൽ ബലി അർപ്പിച്ചുകൊണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഫഇദാ അമിൻതും ഫമൻ തമത്താ ബിൽ ഉംറ, ഫഇദാ അമിൻതും, ഇനി നിങ്ങൾ സുരക്ഷിതമായാൽ. ഫമൻ തമത്താ ബിൽ ഉംറത്തി, ഇനി ഉംറയിൽ നിന്ന് ആരെങ്കിലും തമത്തു ആയാൽ, അതായത് ഉംറയും ഹജ്ജും കൂടെ ഒരുമിച്ച് നിർവഹിക്കുമ്പോൾ, ആദ്യം ഉംറ നിർവഹിച്ചു, പിന്നെ ഹജ്ജിൻ്റെ സമയാവോളം അയാൾ തഹല്ലുലായി, അതായത് ഇഹ്റാം കൊണ്ട് അയാൾക്ക് അഹ്റാമായ കാര്യങ്ങൾ അയാൾ ചെയ്തു, അയാൾ ആദ്യത്തെ ഉംറ ചെയ്തിട്ട് അത് തന്നെ തഹല്ലുലായി എങ്കിൽ അതിനാണ് തമത്തു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഹജ്ജ്, ഹജ്ജ് വരെ അയാൾ സൗകര്യം അനുഭവിച്ചു, സുഖം അനുഭവിച്ചു, ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്തു. ഫമസ്തൈ സറമനൽ ഹദി, അപ്പോൾ അതിന് പകരമായിട്ട് അത് ചെയ്യാവുന്നതാണ്, അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, പക്ഷേ അത് അപ്പോഴും ഒരു ഹദി, ഒരു ബലി ആവശ്യമാണ്. ഫമല്ലം യജിദ്, ഇനി ബലിക്ക് അയാൾക്ക് സാധിച്ചില്ലെങ്കിൽ, ഫ സിയാമ സലാസത്തി അയ്യാം, അയാൾ മൂന്ന് ദിവസം നോമ്പ് തോൽക്കണം. ഫിൽ ഹജ്ജ്, ആ ഹജ്ജ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ, ഹജ്ജ് വേണേ. വസിബാദിൻ, പിന്നെ ഒരു ഏഴും കൂടെ തോൽക്കണം. ഇതാ റജാഴത്തും ഹജ്ജ് കഴിഞ്ഞിട്ട്, അപ്പോൾ ആകെ ഏഴ് മൂന്ന് അത്രയും. തിൽക്ക അഷറത്തും കാമില, അത് പത്തായി, പൂർണ്ണമായിട്ട് പത്താണ്. ഇനി ലിമൻ ലം യകുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദുൽ ഹറാം, എന്നാൽ ഇത് മസ്ജിദുൽ ഹറാമിൻ്റെ ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ബാധകമല്ല. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. വായലമോ നിങ്ങൾ അറിയുക, അന്നല്ലാഹ നസ്യം, അല്ലാഹു ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ് സഹീഹുൽ ബുഖാരിയിൽ ഉള്ളൊരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഹദി ബലിമൃഗം അതിൻ്റെ സ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങൾ മുടിമുണ്ടനം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ, അതായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു മഅ്ഖൽ എന്ന് പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാത്തു ഇലാ കഅബ് ബിനി ഹുജ്റ ഫി ഹാദൽ മസ്ജിദ്, യാനി മസ്ജിദുൽ കുഫ, ഞാൻ കഅബ് ബിനി ഹുജ്റയുമ ഒത്ത് ഈ പള്ളിയിൽ ഇരുന്നു. യാനി ഉദ്ദേശിക്കുന്നത് മസ്ജിദുൽ കുഫ, മസ്ജിദുൽ കുഫ, കൂഫയിലെ പള്ളിയിൽ. മഅ്ഖബിൽ അബ്ദുല്ലാഹിബ്നു മഅ്ഖൽ എന്നിവർ റിപ്പോർട്ട് ചെയ്യാണ്. ഫസഅൽതുഹു അൻ ഫിദിയത്തിൻ എന്ന, അൻ ഫിദിയത്തും മിൻ അൻഫിദിയത്തിൻ മിൻ സിയാമിൻ, സിയാം നോമ്പ് ഫിദിയായി കൊടുക്കുന്നത് സംബന്ധിച്ച് ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ അക്കാല അദ്ദേഹം പറഞ്ഞു, ആരെ, കഅബ് ബിൻ ഉജ്റ എന്നിവർ പറഞ്ഞു, ഹുമിലത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖംലി യതനാസറു അലാ വജ്ഹി ഫഖാല മാ കുന്തു റാ അൻ അൽജഹ്ദ ഖദ് ബലഅബിക ഹാദാ അമാ തജിദു ഷാതൻ ഖുൽതു ലാ ഖാല സും സലാസത അയ്യാമിൻ ഔ അത്ഇം സിത്തത മസാകീന لكل مسكين نصف صاع من مطاعم من طعام واهلك رأسك فنزلت في خاصه وهي لكم عامه അതായത് കഅബ് ബിൻ ഉജ്റ എന്നവരോട് അബ്ദുല്ലാഹി ബിൻ മഅ്ഖൽ എന്നവർ ചോദിക്കാണ് ഹദിയ ഈ ഫിദിയ സംബന്ധിച്ച്. എന്ത് ഫിദിയ? അതായത് ബലി മൃഗമതിന് സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തലമുണ്ടനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരാൾ, അയാൾക്ക് ഫിദിയ എന്താണ്? നോമ്പ് ഫിദിയായിട്ട് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ കഅബ് ബിൻ ഉജ്റ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് പറഞ്ഞത്. ഹുമിലത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നു. വൽ ഖംലി യതനാസറു അലാ വജ്ഹി, ഖംലി പേൻ, പേൻ എന്റെ മുഖത്ത് കൂടെ ഊർന്ന് വരുന്നത്, അതിന് മാത്രം പേൻ. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മാ കുന്തു ഉറാ, ഞാൻ എന്താണ് ഈ കാണിക്കപ്പെടുന്നത്? അന്നൽ ജഹദ ഖദ് ബലഅബിക ഹാദാ, താങ്കൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടോ എന്ന്, എത്രമാത്രം വിഷമിച്ചിരിക്കണം. അമാ തജിദ് ഷാത്തൻ, എന്നിട്ട് നബി ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ആടിനെ കിട്ടുമോ എന്ന് ചോദിച്ചു. കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് കഅബ് ബിൻ ഉജ്റ പറഞ്ഞു, ലാ, ഇല്ല എന്ന് പറഞ്ഞു. ഖാല, എങ്കിൽ സും സലാസത അയ്യാം, എങ്കിൽ താങ്കൾ മൂന്ന് ദിവസം നോമ്പ് തോൽക്കും ഇതിന് പകരമായിട്ട്, അതായത് തലമുണ്ടനം ചെയ്തോളൂ ഇപ്പൊ തന്നെ. ഔ അദ്ഇൻ സിത്തത മസാകീൻ, അല്ലെങ്കിൽ ആറ് മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക. ലിക്കുല്ലി മിസ്കീനിൻ നിസ്ഫു സ്വാഇൻ, ഓരോ മിസ്കീനും പകുതി സ്വാ, പകുതി സ്വാ എന്ന് പറഞ്ഞാൽ ഒരു സ്വാ ഏകദേശം രണ്ട് കിലോ അധികം വരും. മിൻ തഅലിൻ, ഭക്ഷണമായിട്ട്. വഹലഖ റസക, എന്നിട്ട് താങ്കൾ എന്ത് ചെയ്യുക, താങ്കളുടെ തലമുണ്ടനം ചെയ്തോളൂ. ഫനസലത്ത് ഫിയ ഹാസതൻ, അപ്പൊ ഈ ആയത്തിറങ്ങിയത്, നേരത്തെ പറഞ്ഞ ആയത്ത്, ആയത്തിറങ്ങിയത് എന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ വിധി വന്നത് എന്റെ വിഷയത്തിലാണ് പ്രത്യേകിച്ചും.
വഹിയ ലഘും ആമ്മ, പക്ഷെ അത് നിങ്ങൾക്കും പൊതുവായിട്ട് ബാധകമാണ്. എൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ വിധിയാണെങ്കിലും നിങ്ങൾക്ക് പൊതുവായിട്ട് ബാധകം ആണ്. ഇനി മൊഡ്യൂൾ 4 എന്ന് കാണാം. കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ഏഴാം ദിവസം മുടികളയൽ സുന്നത്ത്. സുനൻ തിർമിദിയിൽ കിതാബുൽ അവാഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാബുൽ അഖീഖത്ത് ബിഷാത്ത്, ആട് അഖീഖത്ത് ഇറക്കുന്നത് സംബന്ധിച്ച ബാബ്. عن علي بن أبي طالب قال أحق رسول الله صلى الله عليه وسلم عن الحسن بشاة وقال يا فاطمة اهلقي رأسه اهلقي رأسه وتصدقي بزنة شعره فضة. قال فوزنته فوزنته فقال وزن فكان وزنه درهما او بعض درهم. എന്താണ് ഹദീസ്? علي بن ابي طالب رضي الله عنه റിപ്പോർട്ട് ചെയ്യാണ്. قال അദ്ദേഹം പറഞ്ഞു അഖ റസൂൽ الله صلى الله عليه وسلم عن الحسن بشات, ഹസൻ رضي الله عنه വേണ്ടിയിട്ട്, അതായത് علي رضي الله عنه പുത്രൻ, നബി صلى الله عليه وسلم ന്റെ പേരക്കുട്ടി ഹസൻ رضي الله عنه വേണ്ടിയിട്ട് റസൂൽ الله ഒരു ആടിനെ അഖീഖത്തർത്തു. وقال എന്നിട്ട് നബി പറഞ്ഞു യാ ഫാത്തിമ, ഓ ഫാത്തിമ, നബിയുടെ പുത്രി علي رضي الله عنه ഭാര്യയും ആയ ഫാത്തിമ رضي الله عنها, അഹ്ലിഖി റഅസഹു, നീ അവൻ്റെ തലമുണ്ഡനം ചെയ്യൂ, വ തസദ്ദഖി, നീ സദഖ ചെയ്യൂ, ബി സിനത്തി ശാരിഹി, അവൻ്റെ മുടിയുടെ, ഹസന വർഗളുടെ മുടിയുടെ ഭാരം കണക്കിന്, തൂക്കം കണക്കിന്, ഫില്ലത്തൻ വെള്ളി സ്വർണമായിട്ട്. ഖാല, എന്നിട്ട് ഹദീസ് റിപ്പോർട്ടറായിട്ടുള്ള അലി അള്ളാഹു പറയുന്നത് ഫവസനത്തുഹു, അപ്പോൾ ഫാത്തിമ എൻ്റെ ഭാര്യ അത് തൂക്കി, അതായത് അലി ഹസൻ റളിയല്ലാഹുവിൻ്റെ മുടി മുണ്ഡനം ചെയ്ത ശേഷം മുടി തൂക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ഫകാന വസ്നുഹു ദിർഹമൻ ഔ ബഅദ ദിർഹം, അത് ഏതാനും ദിർഹമിൻ്റെ തൂക്കമായിരുന്നു, അല്ലെങ്കിൽ ദിർഹം പാട്ട് ദിർഹം അതിൻ്റെ തൂക്കം ആയിരുന്നു. അങ്ങനെ അത് സദഖ ചെയ്തു. അബു ഈസ, അതായത് ഇമാം തിർമിദി അവർ ഈ ഹദീസ് ഹസൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു വൈസനാദുഹു ലൈസ ബി മുത്തസിൽ, ഇതിൻ്റെ സനദ് മുത്തസിലല്ല, അബു ജാഫർ മുഹമ്മദ് ബിൻ അലിബിനുൽ ഹുസൈൻ എന്നവർ അലിബിന് അബി ത്വാലിബിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് മുത്തസിലായിട്ട് വന്നിട്ടില്ല എന്ന് പറയുകയും, പക്ഷേ അദ്ദേഹം ഈ ഹദീസിനെ ഹസൻ ആയിട്ട് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് ഇത് നിരവധി തുറുക്കുകളിൽ കൂടി പല വഴികളിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ ഒരു വഴിയല്ലാതെയും ഹദീസ് വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ ഹദീസിനെ ഹസൻ ദർജയിലേക്ക്, ഹസൻ ഗ്രേഡിലേക്ക് ഉയർത്തിയതാണ് അലി ഇമാം തിർമിദി അവർ. ഇനി നാലാമത്തെ ടിപ്പാണ്, മോഡ്യൂൾ 5 എന്ന് കാണാം. കുട്ടിയുടെ തലമുണ്ടനം ചെയ്യുന്നത് അഖീഖ അറുത്ത ശേഷം ആവലാണ് സുന്നത്ത്. അതാണ് ഈ വിഷയം. ഇമാം നവവി റഹ്മുല്ലാ അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബാബുൽ അഖീഖ തൽതീഖു റസിൽ മൗലൂദി ബിദമിൽ അഖീഖ, അഖീഖയുടെ രക്തം കുട്ടിയുടെ തലയിൽ പുരട്ടൽ, തൽതീഖ് ചെയ്യൽ, അത് സംബന്ധിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ദുരാചാരം ആർക്കിടയിലുണ്ടായിരുന്നു? ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു. അത് ഇസ്ലാമിൻ്റെ മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ, അജ്ഞാന കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചു. എന്ത്? അതിന് പകരം കുങ്കുമം പുരട്ടാൻ പറഞ്ഞു റസൂലുള്ളാഹി. അഖീഖ അറുത്ത് ആ രക്തം കുട്ടിയുടെ ഒരു പഞ്ഞിയിലാക്കിയിട്ട് കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ലേപനം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി നിരോധിച്ചിട്ട് റസൂലുള്ള പറഞ്ഞത് സഅഫറാൻ, കുങ്കുമം കലർന്ന ഒരു ഹലൂഖ്, അതായത് സുഗന്ധം കുട്ടിയുടെ തലയിൽ പുരട്ടാൻ പറഞ്ഞു. വയസ്തഹബ്ബു അൻ യാകുല മിൻഹ വയുഹ്ദിയ വയതസദ്ദഖ ലിഹദീസി ആയിഷത്ത വലിയന്നഹു ഇറാഖതു ദമി മുസ്തഹബ്ബിൻ ഫകാന ഹുക്മുഹ മാ ദകർനാഹു കൽ അദ്ഹിയതി. വയസ്തഹബ്ബു സുന്നത്താക്കപ്പെടും. ഇമാം നവവി റഹ്മുള്ളാഹി അലൈഹി അൻ യാകുല മിൻഹ, അതായത് അഖീഖത്തിൽ നിന്ന് തിന്നൽ, വയുഹുദിയ അത് ഹദിയ ചെയ്യലും, വയതസദ്ദഖ അത് സദഖ ചെയ്യലും. നമ്മൾ ഹദിയ ചെയ്യലും സദഖ ചെയ്യലും, ഹദിയ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്കും മണക്കാർക്കൊക്കെ പറ്റും, സദഖ ചെയ്യുക എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കാണ്. ഹദീസ് ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ് തെളിവ്. വലിയന്നഹു ഇറാഖതു ദമിൻ, കാരണം അത് ഇറാഖതു ദമിൻ മുസ്തഹബ്ബിൻ, മുസ്തഹബായ സുന്നത്തായിട്ടുള്ള രക്തം വീഴ്ത്തൽ ആണ് ഇറാഖത്ത്. ഫകാന ഹുക്മുഹ മാ ദക്കർനാഹു അദ്ഹിയ, ഇതിൻ്റെ ഹുക്കുമുകൾ ദുഹിയയിൽ നമ്മൾ പറഞ്ഞ ഹുക്കുമുകൾ പോലെ തന്നെ, വിധികൾ പോലെ തന്നെയാണ്.
ഇനി വസ്സുന്നത്തു സുന്നത്ത് അൻ യകൂന ദാലിക ഫിൽ യൗമി സാബിഅ ലിമ റവത് ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് അഖ റസൂൽ الله صلى الله عليه وسلم അലി الحسن والحسين عليهما السلام يوم السابع وسماهما وامر ان يماط عن رؤوسهما الاذى ഇനി വസ്സുന്നത്തു സുന്നത്ത് എന്നത് അൻ യകൂന ദാലിക ഈ അഖീഖത്ത് അർക്കൽ ആവലാണ് ഫിൽ യൗമി സാബിഅ ഏഴാം ദിവസം കുട്ടി ജനിച്ച ഏഴാം ദിവസം കാരണം റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഖീഖത്തർത്തു അനിൽ ഹസൻ വൽ ഹുസൈൻ ഹസനും ഹുസൈനും വേണ്ടിയിട്ട് അലൈഹിം അസ്സലാം യൗമ സാബിഅ ഏഴാം ദിവസം അവർ ജനിച്ച ഏഴാം ദിവസം വസമ്മാഹുമ ഏഴാം ദിവസം തന്നെ കുട്ടികൾക്ക് രണ്ടുപേർക്കും അള്ളാഹു റസൂൽ പേരിട്ടു അമറ നബി കൽപ്പിച്ചു അൻ യുമാത അൻ റുഊസിഹിമൽ അദ അവരുടെ രണ്ടുപേരുടെയും തലയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഇനി ഫഇൻ ഖദ്ദമഹു അലൽ യൗമി സാബിഅ ഔ അഖറഹു അജ്സഹു ഇന്നത്തെ ഇമാം നവ്വി റഹ്മത്തു തുടരുകയാണ് ഫഇൻ ഖദ്ദമഹു അലൽ യൗമി സാബിഅ ഇനി ഏഴാം ദിവസത്തിൽ നിന്ന് മുന്നോട്ട് പോയി എങ്കിൽ ഔ അഖറഹു അല്ലെങ്കിൽ പിന്നോട്ട് പോയി എങ്കിൽ അജ്സഹു അവനിക്ക് അത് മതിയാകും എന്ന് പറഞ്ഞാൽ ഏഴാം ദിവസമാണ് പ്രത്യേക സുന്നത്തെങ്കിലും അക്കൈക്കത്ത് ഒരാൾ ഏഴാം ദിവസത്തിന് മുമ്പോ ഏഴാം ദിവസം കഴിഞ്ഞോ അർത്താലും അത് സാധുവാകും എന്ന് ലിയന്നഹു ഫഅലാലിക ബഅദു വുജൂദി സബബ് ലാൻ والمستحب سنة أن يحلق شعره بعد ذبه لحديث عائشة ويكره أن يترك على بعض رأسه الشعر لما رضى ابن عمر رضي الله عنهما قال نهى رسول الله صلى الله عليه وسلم عن القزع في الرأس إنه قال سنة أن يحلق رأسه أبدا مودي كلا يعني إن أنا بعد ذبه أقيك أردت شيئا ذبه نرى أرد عائشة رضي الله عنها حديث بقرار عن تليل വഹിക്കറഹു കറാഹത്താക്കപ്പെടും അയ്യത്തൊരു കാല ബാലിറസിഹി തലയിൽ അല്പം മുടി ബാക്കി വെക്കൽ അതായത് കുറച്ച് മുണ്ടനം ചെയ്യുക ബാക്കി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി നിർത്തുക ചിലർ ഫാഷനായിട്ട് ചെയ്യില്ലേ അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിൽ പറ്റില്ല ഇത് തല മുണ്ടനം ചെയ്യാന്ന് പറയുമ്പം തലയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ വെട്ടിയിട്ട് അല്ലെങ്കിൽ വെട്ടി മറ്റേ ഭാഗം ഇങ്ങനെ പിന്നെ അവിടെ ഇവിടെയും കുറച്ച് മുടി ഇങ്ങനെ വളരുക കുറെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ആക്കി വെക്കുക അതിനാണ് ഖസഅഉ എന്ന് പറയുന്നത് ആ ഖസഅഉ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണ് അത് പാടില്ലാത്തതാണ് അപ്പോൾ അത് കറാഹത്താക്കപ്പെടും ഇനി കാരണം എന്താണ് റവാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു അനിൽ ഖസഅഉ ഫിർ റഅ്സ് തലയിൽ ഖസഅഉ ഖസഅഉ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രത്യേക ഫാഷനിൽ മുടി വെട്ടുന്നതിനാണ് ഖസഅഉ എന്ന് പറയാം അതായത് തലമുടിയുടെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുടി മുണ്ടനം ചെയ്യുക ചില ഭാഗങ്ങൾ നിലനിർത്തുക ചില ഭാഗം ഇങ്ങനെ അങ്ങനെ പ്രത്യേക ഷേപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അക്ഷരത്തിൻ്റെ കുരത്തിൽ എന്തെങ്കിലും ചിത്രത്തിൻ്റെ കുരത്തിലൊക്കെ ആക്കിയോ ഇനി കുരണ്ടെങ്കിലും കുരല്ലെങ്കിലൊക്കെ അങ്ങനെ കാക്കിയൊക്കെ എന്താ പറയുക ഖസഅഉ അത് മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട് കുട്ടിയുടെ വിഷയത്തിൽ മാത്രമല്ല അപ്പം അതുകൊണ്ട് കുട്ടിയുടെ ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം മുണ്ടനം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മുണ്ടനം ചെയ്യണം ഇനി അടുത്തത് കുട്ടിയുടെ തലയിൽ കുങ്കുമം പുരട്ടൽ സുന്നത്തുണ്ട് കുങ്കുമം ചേർന്ന സുഗന്ധം എന്നാണ് ഹദീസിൽ കാണുന്നത് ഇനി ഷർഹൽ മുഹദ്ദബ് വൽ മുസ്തഹബ്ബു അൻ യുലത്തഖ റഅ്സുഹു ബിസ്സഅഫ്രാൻ വയുകറഹു അൻ യുലത്തഖ ബിദമിൽ അഖീഖ لما روت عائشة رضي الله عنها قالت كانوا في الجاهلية يجعلون قطنة في دم العقيقة ويجعلونها على رأس المولود فأمرهم النبي صلى الله عليه وسلم أن يجعلوا مكان الدم خلوقا والمستحب سنة آية قاليهم أن يلطخ رأسه أولا تعالى ليبنا سيران قلت لانا بالزعفراني كنك من قند عقيقة تكارت تعالى من دران شهيد وكبرتيا كيت تعالى كبرتيا كيت اندية كنك من برتك تعالى ഉയ്യുക്കറഹു കറാഹത്താക്കപ്പെടും അയ്യുലത്തഖ ബിദമിൽ അഖീഖത്തി അഖീഖത്തിൻ്റെ രക്തം എന്ത് തലയിൽ ചാർത്തൽ അത് ലിമാ റവത് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം കാനൂ ഫിൽ ജാഹിലിയത്തി യജ്അലൂന ഖുത്നതൻ ഫീ ദമിൽ അഖീഖത്തി കാനൂ ഫിൽ ജാഹിലിയത്തി ജാഹിലിയ കാലഘട്ടത്തിൽ അവരായിരുന്നു അറബികളായിരുന്നു എന്ത് ചെയ്തിരുന്നു യജ്അലൂന അവരാക്കുമായിരുന്നു ഖുത്നതൻ പഞ്ഞി ഫീ ദമിൽ അഖീഖത്തി അഖീഖത്തിന്റെ രക്തത്തിൽ പഞ്ഞി വെക്കുമായിരുന്നു എന്നിട്ട് എന്ത് ചെയ്യും വജ്അലൂനഹ അതിനെ അവർ വെക്കും ആക്കുമായിരുന്നു അലാ റഅ്സിൽ മൗലൂദ് അതായത് ഈ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ തലയിൽ അപ്പോൾ അത് തലയിൽ എന്ത് ചെയ്യുക രക്തം ഇങ്ങനെ അഖീഖത്ത് അറുത്തിട്ട് അതിൻ്റെ രക്തത്തിൽ പഞ്ഞി മുക്കിയിട്ട് ആ പഞ്ഞി കൊണ്ടിങ്ങനെ തലമുടി കുട്ടിൻ്റെ തലമുടി ലേപനം ചെയ്യുക അത് ചെയ്തിരുന്നു ആര് ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകളായിട്ടുള്ള
അറബി വിലാസം ചെയ്തു. ഫഅമറഹും അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്ലാമിലായപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇട കൽപ്പിച്ചു എന്ത്? അയ്യജ്അലു മകാനദ്ദമി, ആ രക്തത്തിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഹലൂഖ, അതായത് ഹലൂഖ് എന്ന് പറഞ്ഞ അർത്ഥം കാണുന്നത് ഇവിടെ നേരത്തെ പിന്നെ ഇമാം നബി റഹ്മുള്ള പറഞ്ഞു സാഫ്രാൻ പുരട്ടാണ്. അതായത് സാഫ്രാൻ ഈ കുങ്കുമം കലർന്ന സുഗന്ധമാണ് പിന്നെ ഹലൂഖ് ഹലൂഖ് എന്ന് പറഞ്ഞത്. അപ്പോ ഈ നമ്മൾ വേണ്ടാത്തത് ഒഴിവാക്കിയിട്ട് നജസ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? ഇസ്ലാമിൽ നജസ് ഒഴിവാക്കിയിട്ട് സുഗന്ധമാക്കി മാറ്റി എന്നർത്ഥം. ഇനി സുനനുൽ കുബ്രയിൽ ഇമാം ബൈഹഖി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഫി ഹദീസിൽ അഖീഖത്തി ഖാലത്, വകാന അഹ്ലുൽ ജാഹിലിയത്തി യജ്അലൂന ഖുത്നതൻ ഫി ദമിൽ അഖീഖത്തി. അത് ആ പറഞ്ഞ ഹദീസ് തന്നെയാണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ വന്നു എന്നുള്ളതാണ് കൊടുത്തത് തൻ. അടുത്ത്, കുഞ്ഞു പെൺകുഞ്ഞാണെങ്കിലും ഏഴാം ദിവസം തലമുടി കളയിൽ സുന്നത്തുണ്ട്. ഇമാ മാലിക് റഹിമഹുള്ളയുടെ മുവത്ത എന്ന കിതാബിൽ കാണാം ഹദീസ്. كتاب العقيقة وحدثني عن مالك عن جعفر طريقة كلام أنه قال وزلت فاطمة بنت رسول الله صلى الله عليه وسلم شعر حسن وحسين وزينب وأم كلثوم فتصدقت بزينة ذلك في الله. فاطمة بي بريانة وزلت وزلت فاطمة بي بي توتي ريبورتي أري محمد أنه أدهت نبي دابل أنه ريبورتي വസനത്ത് ഫാത്തിമത്തു ബിന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ തൂക്കി എന്ത് ഷഅറ ഹസനിൻ ഹുസൈനിൻ വസൈനബ ഉമ്മു കുൽസൂം. അതായത് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു സൈനബ റളിയല്ലാഹു അൻഹയുടെയും മുഗുസൂം റളിയല്ലാഹു അൻഹയുടെയും ഒക്കെ മുടികൾ തൂക്കി. എന്നാലും മുടി മുണ്ടനം ചെയ്തിട്ടാണല്ലോ മുടി തൂക്കുന്നത്. ഇത് ഏഴാം ദിവസം ഫതസദ്ദഖത്ത്, എന്നിട്ട് ഫാത്തിമ ബിബി സദഖ ചെയ്തു. ബിസിനത്ത് ദാലിക്ക, അതിൻ്റെ തൂക്കം കണക്കിന് ബി ഫുള്ളത്തിൻ വെള്ളി, വെള്ളി തൂക്കം കണക്കിന് ആ പിന്നെ ഈ മുടിയുടെ തൂക്കം കണക്കിന് വെള്ളി ദാനം ചെയ്യുകയും ചെയ്തു. ഇത് നാലാമത്തെ ക്ലിപ്പാണ്.